വെസ്റ്റേൺ അമേരിക്കയിലെ ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട ബീറ്റിലുകൾ മനോഹരമായി പ്രണയിച്ച് സന്തോഷമായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് അവരുടെ ഇടയിലേക്ക് ക്ഷണിക്കപ്പെടാതെ ഒരു അതിഥി കടന്നു വരികയാണ്. അവരുടെ ആ പ്രണയത്തെ ശിഥിലമാക്കാൻ തക്ക കെൽപ്പുള്ള ഒരു അതിഥി. അത് ബിയർ ബോട്ടിലുകളായിരുന്നു. ഈ ബിയർ ബോട്ടിലും ഈ ഫീമെയിൽ ബീറ്റിലും തമ്മിൽ കുറച്ച് സാമ്യതകളുണ്ട്. രണ്ടു പേർക്കും ഒരു ഗോൾഡൻ ബ്രൗൺ കളറാണ്. മാത്രമല്ല രണ്ടുപേരുടെയും ബോഡിയിൽ ചെറിയ ചെറിയ കുഴികളും കാണും. പൊതുവേ ഈ ഫീമെയിൽ ബീറ്റിൽ മെയിൽ ബീറ്റിലിനെ അപേക്ഷിച്ച് ഒരല്പം വലുതാണ്. അപ്പോൾ മെയിൽ ബീറ്റിൽ ഈ ബിയർ ബോട്ടിൽ കണ്ടപ്പോൾ പെട്ടെന്ന് അവർ ജീവിതത്തിൽ കണ്ട ഏറ്റവും വലിയ ഫീമെയിൽ ബീറ്റിലായിരിക്കും ഇതെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിക്കാൻ തുടങ്ങി. അങ്ങനെ വഴിയിൽ ഉപേക്ഷിക്കപ്പെട്ട അനേകം ബിയർ ബോട്ടിലുകൾ ഒരുപാട് ഫീമെയിൽ ബീറ്റിലുകളെ ഏകാന്തവാസത്തിലേക്ക് വിട്ടു. അതേസമയം മറ്റൊരു വശം മെയിൽ ബീറ്റിലുകൾ ഈ ബിയർ ബോട്ടിലിൽ മേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയും ഓസ്ട്രേലിയയിലെ നല്ല ചൂടുള്ള കാലാവസ്ഥയിൽ ഇവ അവസാനം മരിക്കുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തി. ഈ സ്ഥിതി തുടർന്ന് പോയിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇത് ഈ ബീറ്റിലിൻ്റെ ഈ പർട്ടിക്കുലർ കാറ്റഗറിയിൽപ്പെട്ട ഈ ബീറ്റിലിൻ്റെ എക്സിസ്റ്റൻസിനെ തന്നെ ബാധിക്കും എന്ന് മനസ്സിലാക്കിയ കമ്പനി ആ ബിയർ ബോട്ടിലിൻ്റെ ഡിസൈൻ തന്നെ മാറ്റിയായിരുന്നു അവസാനം.